നിന്നോടുള്ള പ്രണയനാടകവും വഞ്ചനയും നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാമല്ലോ. ശങ്ക, അയ്യോ വിഷമാണതോർക്കിൽ സങ്കടം തന്നെ പിന്നത്തെ ജീവിതം. ഇല്ല, ഞാൻ കഥക് തുറക്കില്ല. ഇനി ഇവിടെ നിന്നാ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. ആളെ കൂട്ടിയാൽ ഭവതി തന്നെ നാണം കെടും. അതുകൊണ്ട് കഥകു തുറക്കുന്നതാണ് നല്ലത്. കഥകു തുറന്നാ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. ശൃംഗാരത്തിന്റെ നാമ്പോ രസികതയൊഴുകി പോകാനുള്ള തുമ്പോ സൗന്ദര്യത്തിന്റെ കാമ്പോ മദനരസച്ചിദാനന്ദ പൂന്തേൻ കുഴമ്പോ ബ്രഹ്മാവിൻ സൃഷ്ടിവമ്പോ നയനസുഖ ലഭയ്ക്കുന്നു നൽകുന്ന കമ്പോ കാമൻ താൻ വിട്ടൊരമ്പോ ത്രിഭുവന വിജയത്തിന്നിവൾ തോഴിയമ്പോ. ആ എത്ര നയനാഗ്രാമം, എന്റെ നേത്ര ചകോരങ്ങളെ ഈ അകാല സൗഷ്ഠവം മതിവരോളം ആസ്വദിച്ചാലും ആസ്വദിച്ചാലും. ഈ അസമയത്ത് ഇവിടെ എന്തിനു വന്നു എന്നായിരിക്കും. അതിനുള്ള ഉത്തരം ഭവതിക്ക് തന്നെ അറിയാമല്ലോ. അപ്പോ എന്നെ നശിപ്പിക്കാനാണല്ലേ? ഇല്ല, ഞാൻ നിന്നെ നശിപ്പിക്കില്ല. രക്ഷിക്കാനാണെങ്കിൽ വിരോധവുമില്ലല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ രാത്രിയിൽ ഒരു പെണ്ണിന്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് എഞ്ചുവടി പട്ടിക പഠിക്കാനായിരിക്കില്ലല്ലോ. പിന്നെ? ഓ, അത് ഞാൻ പറഞ്ഞു തരണം. അപ്പോ നിങ്ങൾ കരുതിക്കൂട്ടി എന്നെ അപമാനിക്കാനാണല്ലേ? എന്നെ നശിപ്പിക്കാൻ നിങ്ങൾ ഈ നിമിഷം ഇവിടുന്ന് പുറത്തു പോണം. ഇല്ല, ഞാൻ ഇപ്പൊ എന്റെ അമ്മയെ വിളിക്കും. വിളിക്കുന്നിട്ട് അമ്മയെ, ഈ രഹസ്യ സമാഗമം തലപ്പെടുത്തി തന്നത് നിന്റെ അമ്മയാണ്. വിളിക്കുന്നിട്ട് അമ്മയെ, അവർ കൂടി സാക്ഷിയാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയോ, എന്റെ അമ്മയോ, അവർ നിങ്ങൾ ഈ രാത്രി എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെന്നു. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഭവതിക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സരസഗായക കവിമണി മുൻഷി ശങ്കരപ്പിള്ള എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയ്യോ, സാറായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ സാറിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അതുകൊണ്ടാ സാറിന് ഒന്നും തോന്നരുത്. നീ എന്നെ വല്ലാണ്ട് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പോ സംഗതികളുടെ അപ്പുവശം അമ്മിക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോന്നോ? എല്ലാം മനസ്സിലായി, വിശേഷിച്ചും ആ സംഗതികളുടെ കിടപ്പുവശം. പക്ഷേ ഒരു സംശയം, അങ്ങയെ പോലൊരു മാന്യൻ ഈ അർദ്ധരാത്രിയിൽ പാത്തും പതുങ്ങിയും വന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയായാലും സമ്മതി പെൺവിഷയമല്ലേ. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം നമുക്കല്ലേ അറിയൂ. കാര്യങ്ങളൊക്കെ ഒന്ന് വ്യവസ്ഥപ്പെട്ടു വരുന്നത് വരെ പറ്റാപ്പോൾ നമുക്കിങ്ങോട്ട് കേറി വരാൻ പറ്റുമോ? ഏത് അമ്മിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓ, അങ്ങനെയാണ്. അമ്മിക്കറിയാം എന്റെ ഭാര്യ അങ്ങയെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഇടയ്ക്ക് ബുദ്ധിമുട്ടിനിടയ്ക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ എനിക്ക് തരപ്പെട്ടുമില്ല. വയസ്സായി വന്നപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. ജീവിതമല്ലേ, ഒരു നേരം പോക്കൊക്കെ വേണ്ടേ? അമ്മിണിക്കുട്ടി, നിന്റെ ആ രൂപവും ആ നടത്തയും ആ വർത്തമാനവും ആ ചിരിയും എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം. അതിനെ അമ്മിണി ഒന്നുകൂടി മനസ്സ് വയ്ക്കണം.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്റെ അപേക്ഷയാണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ചു പോയി. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ സാറിനെ സന്തോഷിപ്പിക്കും? അപ്പോ അമ്മണിയും രവിയും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞുകൂടി എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരു സംശയം കൊണ്ട് ചോദിക്കുക, മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ തമ്മിൽ എല്ലാമായോ? എല്ലാം. ഞങ്ങൾ തമ്മിൽ എല്ലാമായി. ഇനി കൈമാറാത്തതായി ഞങ്ങളിൽ ഒന്നുമില്ല. പക്ഷേ സാറിന് വേണ്ടത് സാറ് ചോദിച്ചാൽ മതി, ഞാൻ അനുസരിക്കാം. എനിക്ക് മതിയായി, എനിക്കിനി ഒന്നും വേണ്ട, തൃപ്തിയായി. ഞാൻ എന്തൊക്കെയോ ആശിച്ചാണ് നിന്റെ മുറിയിൽ വന്നത് ഈ രാത്രിയിൽ. പക്ഷേ നീ അടുത്തു വന്നപ്പോ തന്നെ എനിക്ക് മതിയായി. ഞാനിതാ നിന്റെ മുമ്പിൽ അടിയറവ് പറയുന്നു. ഞാൻ പോകുന്നു. അമ്മണി, നിനക്ക് സകല മംഗളങ്ങളും നേരുന്നു. അമ്മണി കുട്ടി, ചുമ്മാ. പാവ മനുഷ്യൻ. രവി, നിനക്ക് മനപ്രയാസം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അവൾക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അതോ കാപട്യമാണോ എന്ന് തിരിച്ചറിയാൻ ഇതല്ലാതെ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. എന്നോട് ഇനി ഒന്നും ചോദിക്കരുത്. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ എന്താ ചെയ്യേണ്ടത് മാത്രം പറഞ്ഞാൽ. നീ പതിവ് പോലെ അവളുടെ ഉറക്കറയുടെ വാതിൽ മുട്ടണം. അവൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നീ അവിടെ നിന്ന് മാറണം. ആ സ്ഥാനത്ത് ഞാൻ എത്തിക്കോളാം. ശരി. എന്റെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ഒരു അപരാധം പ്രവർത്തിക്കുന്നു. നീ എന്നേക്കുമായി എന്നെ മറന്നേക്കി. രവി, രവി, പിണക്ക് ഇതുവരെയും കഴിഞ്ഞില്ലേ? എങ്കിലും ഇത്രയ്ക്ക് സ്നേഹം ഇല്ലാതായി പോയല്ലോ. ഇന്ന് വരും ഇന്ന് വരുമെന്ന് കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി എന്റെ രവി. എന്താ രവി ഒന്നും മിണ്ടാത്തത്? പിണക്ക ഇതുവരെയും കഴിഞ്ഞില്ലേ? എന്നാലേ പിണക്കം മാറ്റാൻ എന്റെ കൈവശം ഒരു കൂട്ടമുണ്ട്. അയ്യോ, നിങ്ങളാരാ? അമ്മണി ഭയപ്പെടണ്ട, ഇത് ഞാനാണ്, തൈമുറ്റത്ത് കേശവപിള്ള, നിന്റെ ഒരു ആരാധകൻ. ആര്? എന്റെ രവിയുടെ ആത്മസ്നേഹിതൻ തൈമുറ്റത്ത് കേശവപിള്ളയോ? നിങ്ങൾ എന്ത് സാഹസികമാണ് കാണിച്ചത്? അതെ, ഞാൻ കാണിച്ചത് സാഹസം തന്നെയാണ്. നിന്നെ സ്വന്തമാക്കാൻ ഇതിലും വലിയ സാഹസത്തിന് ഞാൻ തയ്യാറാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ നശിപ്പിക്കരുത്. നിങ്ങൾ എന്നെ ഒരു സഹോദരിയെ പോലെ കാണണം. ഞാൻ നിങ്ങളുടെ കാല് വേണമെങ്കിൽ പിടിക്കാം. അമ്മണി, കരയരുത്, കരയരുത്. നിന്റെ സമ്മതമില്ലാതെ നിന്റെ വിരൽ തുമ്പിൽ പോലും ഞാൻ തൊടില്ല. പക്ഷെ ഞാൻ കാത്തിരിക്കും. കഥാടച്ച് കിടന്നോളൂ, ചെല്. എല്ലാം നേരിൽ കണ്ടില്ലേ? എല്ലാം നേരിൽ കണ്ട് തൃപ്തിയായില്ലേ നിനക്ക്? കൊതിപ്പതൊക്കെയും ലഭിക്കയില്ലല്ലോ, കൊതിപ്പതല്ലല്ലോ ലഭിപ്പതൊക്കെയും, കൊതിപ്പതൊക്കെയും ലഭിക്കയില്ലല്ലോ, കൊതിപ്പതല്ലല്ലോ ലഭിപ്പതൊക്കെയും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കായിരുന്നല്ലോ. നീ വിചാരിക്കും പോലെ എനിക്ക് ഒരു അസുഖവും ഇല്ല മോളെ. അച്ഛനോട് ചോദിച്ചിട്ടാണോ
അമ്മ അനിയനെയും കൂട്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്.